ഹലോ, നമസ്കാരം. ഞാൻ സജിന റജി. സജിനേഖന്റെ പുതിയൊരു വീടിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഫലവൃക്ഷ തൈകളുണ്ടല്ലോ. അപ്പൊ ആ ഫലവൃക്ഷ തൈകളാണെങ്കിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ടോ? അപ്പം ചെയ്യുന്നില്ലെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ട്രിക്കാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് എൻ്റെ കൂട്ടുകാരെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീടിലേക്ക്. ഇതാണ് മാവ്. കായ്ക്കാത്ത പൂക്കാത്തയും കായ്ക്കാൻ നിൽക്കുന്ന എൻ്റെ മാവാണ്. ഒരു 8 വർഷത്തിന് മേലായിട്ടുണ്ട് ഇത് ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതിലൊരു ഒരു ഒരു പൂ പോലും ഇത്ര വന്നിട്ടില്ല. അപ്പം അതിനൊരു പ്രതിവിധിയായിട്ട് ഞാൻ ഈ മാവിന് ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രിക്കാണ് ഇപ്പം കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ മാവ്, ചാമ്പ, പേര, അങ്ങനെ എല്ലാ ഫലവൃക്ഷ തൈകൾക്കും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അവയ്ക്ക് നമുക്ക് ഇതുപോലൊരു മോതിരവളയം ഇട്ട് കൊടുക്കാം. അതിപ്പം മോതിരവളയം എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. എൻ്റെ ഈ ശിഖരത്തിലാണ് ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ശിഖരമാണ്. അപ്പം ഈ ശിഖരത്തിലാണ് മോതിരവളം ഇടാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിനൊരു മാർക്ക്, ഈ തടിയിലൊരു മാർക്ക് രേഖപ്പെടുത്തുവാണ് നമുക്ക് എളുപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ഇവിടെ കൂടി ഇട്ട് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്ത വശത്ത് കൂടെ തന്നെ നമുക്ക് ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം. അതായത് ഇങ്ങനൊരു ഇങ്ങനെ ചെയ്തു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാൻ മറന്നുപോയി, ഈ നമ്മുടെ ഈ കത്തിയാണെങ്കിലും ഒന്ന് അണുവിമുക്തമാക്കണം കേട്ടോ. അപ്പം ഞാനത് ചെയ്യുന്നത് കാണിച്ചില്ല. അപ്പം നിങ്ങളൊന്ന് അണുവിമുക്തമാക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ വരയുന്ന സമയത്ത് നമ്മൾ ഈ തടിയേലാണെങ്കിൽ മുറിവേർക്കാനായിട്ട് പാടില്ല. ഇതുപോലെ നമുക്കൊന്ന് എല്ലാം നല്ലതാക്കി എടുക്കാമേ. അപ്പോൾ നമ്മൾ തടിയേലാണെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്ത ആ ഭാഗത്ത് തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ നടുഭാഗത്തെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ തടിയേല മുറിവ് വരാൻ പാടില്ല. മുറിവ് വന്നാൽ നമ്മുടെ ഈ മാവിൻ്റെ കൊമ്പാണെങ്കിൽ ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മുറിവ് വരാതാണ് നമ്മളിത് ഇത്രയും ആക്കിയെടുത്തത്. ഇനി ഈ നടുഭാഗത്തെ ഇത്രയും ഭാഗത്തെ തൊലി നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ അത് കാണിക്കാമേ. നമുക്ക് രണ്ടു പിടി ഇങ്ങനെ ഇങ്ങനെ എടുത്ത് മാറ്റാമേ. ഇതുപോലെ നമുക്ക് എടുത്തെടുത്ത് മാറ്റിയെടുക്കാമേ. നോക്കിയേ, നമ്മളിതുപോലെ റിംഗ് കട്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. നോക്കിയേ, മോതിരം വളയം ഇതുപോലെ നല്ലതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇതിനാണെങ്കിൽ നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് നമുക്ക് സാഫ് ഒന്ന് ഇതൊന്ന് പുരട്ടി കൊടുക്കാം. ഇത് ഞാനിവിടെ സാഫ് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഈ സാഫ് നമുക്ക് ഇവത്തിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് ഇതാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇതിങ്ങനെ റിംഗ് ചെയ്യാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ സാഫെല്ലാം പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമുക്കാണെങ്കിൽ ഒന്നിൽ ഒരു തുണി വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വെച്ച് ഇത് കെട്ട് കവർ ചെയ്യുകയോ ചെയ്യാം. ഇത് മഴവെള്ളം ഒന്നും ഇവത്തിലേക്ക് വീഴാതിരിക്കാനായിട്ട് അപ്പം അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പുകളൊക്കെ ചില്ലകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രൂൺ ചെയ്യാനൊന്നും പോകുന്നില്ല. നമ്മളിതുപോലെ മോതിരവളയം മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് നമുക്ക് നോക്കാം ഈ പ്രാവശ്യം ഇത് പൂക്കുമോ ഇല്ലയോ എന്ന് കേട്ടോ. ഇത് പൂക്കുവാണെങ്കിൽ നിങ്ങളെ ഞാൻ വീഡിയോ ഇതിൻ്റെ ഇടുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത്. അപ്പം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നിടം വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.